കൊല്ലം തേവലക്കരയിൽ 80-കാരിയായ ഭർത്തൃമാതാവിനെ സ്കൂൾ അധ്യാപികയെ മരുമകൾ മർദ്ദിച്ച സംഭവത്തിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കൊല്ലം ജില്ലാ പോലീസ് മേധാവി 7 ദിവസത്തിനകം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് കമ്മീഷൻ അംഗം വി കെ ബീനാകുമാരി ആവശ്യപ്പെട്ടു. പത്രവാർത്തയുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. 80-കാരിയെ മർദ്ദിച്ച കേസിൽ പിടിയിലായ മരുമകൾ മഞ്ജുമോളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. വധശ്രമം അടക്കമുള്ള വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. 6.5 വർഷമായി മരുമകൾ മർദ്ദനം തുടരുകയാണെന്ന് ഏലിയമ്മ പറയുന്നു. വൃത്തിയില്ലെന്ന് പറഞ്ഞായിരുന്നു മർദ്ദനം. വീട്ടിൽ പൂട്ടിയിടുമെന്നും മകൻ ജെയ്സനെയും മർദ്ദിക്കുമെന്നും ഏലിയമ്മ പറയുന്നു. മർദ്ദനമേറ്റ് നിലത്ത് വീണാലും ചവിട്ടും. മഞ്ജുമോളിന്റെ മക്കൾ രണ്ടും ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ സംരക്ഷണയിലാണെന്നും ഏലിയമ്മ വർഗീസ് പറഞ്ഞു. തന്നെ മർദ്ദിക്കുന്നതിന് പിന്നിൽ ഒരു കാരണമില്ലെന്നും താൻ എവിടെ നിന്ന് ഇറങ്ങിപ്പോകണമെന്നാണ് മരുമകളുടെ ആവശ്യമെന്നും ഏലിയമ്മ വർഗീസ് വെളിപ്പെടുത്തി. എന്റെ മുഖത്തടിക്കും പുറത്തടിക്കും മകനെ ഉപദ്രവിക്കും, സ്ഥിരം എന്നെ മർദ്ദിക്കാറുണ്ട്. കമ്പി കൊണ്ടടിക്കും, തലമുടി ചുറ്റിപ്പിടിച്ച് എന്നെ താഴേക്കിടും. കുഞ്ഞുങ്ങളെ ഓർത്ത് ഒന്നും പറയില്ല. നിലവിളക്ക് കൊണ്ട് മകനെ ഉപദ്രവിച്ചു. ഇരുമ്പുകടി കൊണ്ട് ഒരു തവണ തലയ്ക്കടിച്ചെന്നും ഓർമ്മയുള്ളതെല്ലാം പോലീസിനോട് പറഞ്ഞതായും ഏലിയാമ്മ പറഞ്ഞു. തനിക്ക് വൃത്തിയില്ലെന്ന് പറഞ്ഞ് മുറിയിൽ നിന്നും വെളിയിൽ ഇറങ്ങാനോ അടുക്കളയിൽ പോകാനോ സമ്മതിക്കില്ലെന്ന് വയോധിക പറഞ്ഞു. മരുമകൾ സ്കൂളിൽ പോകുമ്പോഴാണ് താൻ വെളിയിൽ ഇറങ്ങുന്നത്. വീട്ടുജോലിക്കാരി ചോറ് മുറിയിൽ കൊണ്ടുവരും. കുഞ്ഞുങ്ങളെ എൻ്റെ അടുത്ത് വരാൻ സമ്മതിക്കില്ല. കുഞ്ഞുങ്ങൾ കൂടി ചീത്തയാകും പോകുമെന്നാണ് പറയുന്നത്. 1 വർഷം മുമ്പ് നടന്ന മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ ഇന്നലെയാണ് പുറത്തുവന്നത്. വീടിനകത്ത് മക്കളുടെ മുന്നിൽ വെച്ചാണ് മർദ്ദനം. ഇതിന് പിന്നാലെ ഇന്നലെയും വൈകിട്ടും മർദ്ദനമുണ്ടായി. മുടിക്ക് കുത്തിപ്പിടിച്ച് മുഖത്തിടിക്കുകയും നെഞ്ചിലും അടിവയറ്റിലും തൊഴിച്ചെന്നും ഷൂസിട്ട കാലുകൊണ്ട് കൈ ചവിട്ടിയെന്നും കമ്പി കൊണ്ട് മർദ്ദിച്ചെന്നും കയ്യിൽ പൊട്ടലുണ്ടെന്നും പരാതിയിൽ പറയുന്നു. പഞ്ചായത്ത് അംഗത്തിന്റെ സഹായത്തോടെയാണ് 80-വയസ്സുകാരി ഏലിയമ്മ വർഗീസ് പോലീസിൽ പരാതി നൽകിയത്. ഇതിന് പിന്നാലെ ഹയർ സെക്കൻഡറി അധ്യാപികയായ മരുമകളെ മഞ്ജുമോൾ തോമസിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. വധശ്രമം ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയായിരുന്നു അറസ്റ്റ്. മർദ്ദനത്തിൽ അമ്മ ഏലിയാമ വർഗീസിന്റെ കൈകാലുകൾക്ക് മുറിവേറ്റിട്ടുണ്ട്. ആയുധങ്ങൾ ഉപയോഗിച്ചും അല്ലാതെയും മർദ്ദിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ചവറയിൽ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് മരുമോൾ മഞ്ജുമോൾ തോമസ്. ചെറിയ കുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഇവർ അമ്മയെ മർദ്ദിച്ചത്. 6.5 വർഷമായി മരുമോൾ മർദ്ദിക്കാറുണ്ടായിരുന്നുവെന്നും ഏലിയാമ പറയുന്നു.